ജീവനക്കാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പെരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജീവനക്കാർ സൂചനാ പണിമുടക്ക് സമരം നടത്തി. എൻ ജി ഒ അസോസിയേഷനും നഴ്സസ് യൂണിയനും സംയുക്തമായാണ് സമരം നടത്തിയത്. 2019 സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായതിനു ശേഷം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മിക്കതും തടഞ്ഞുവെച്ചിരിക്കുകയാണ്. 2018 ശമ്പളവും ഡിഎയും മാത്രം തന്ന് ജീവനക്കാരെ കൊല്ലാക്കലു ചെയ്യുകയാണ് എന്ന് നഴ്സുമാർ പറയുന്നു. കോവിഡ് എന്ന മഹാമാരി മൂലം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒത്തിരി അനുഭവിക്കുന്ന ഒത്തിരി സ്റ്റാഫുമാരുണ്ട്. നമുക്ക് മരുന്നിന് മേടിക്കാനും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും പേരൻസിനെ സഹായിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ലോൺ എടുത്ത് വീട് എടുത്ത് വെച്ചവരെല്ലാം ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്നറിയാൻ മേലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ മെഡിസപ്പ് അരിയർ എന്ന് പറഞ്ഞ പൈസ ഞങ്ങളുടെ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഞങ്ങൾ ഡ്യൂട്ടി എടുത്ത പൈസ അധിക സാലറി സർക്കാരിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് സത്യവാക്മൂലം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെയേറെ അനുഭവിക്കുന്ന ഓരോ ആൾക്കാരാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഓരോ സ്റ്റാഫുമാരും. ഡിഎ അരിയർ, സാലറി അരിയർ, അങ്ങനെ ഒരുപാട് തുക നമുക്ക് കിട്ടാനുണ്ട്. അതിൽ നിന്നും നമുക്ക് 19 to 21 വരെയുള്ള പൈസ, നമ്മൾ അധികം മേടിച്ച പൈസ തിരിച്ചടയ്ക്കണമെന്നുള്ള സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ധർമ്മസങ്കടത്തിലാണ് എല്ലാ ജീവനക്കാരും, എല്ലാ യൂണിയനിൽപ്പെട്ട ആൾക്കാരും, ഭരണപക്ഷക്കാരും പ്രതിപക്ഷക്കാരും എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം പല രീതിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ ബാധിക്കും, നിങ്ങളുടെ ജോലിയെ ബാധിക്കും. അത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതുവരെയുള്ള എല്ലാ സർവീസും നമുക്ക് നിഷേധിക്കുകയാണ്. റിട്ടയർമെൻ്റ് അടുത്തവർ ഇനിയുണ്ട്, അവരൊക്കെ പോകുമ്പോൾ അവർ വെറും കൈയോടെ പോകേണ്ടി വരും. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. കാരണം നമ്മുടെ ആനുകൂല്യങ്ങൾ കോവിഡ് എന്ന മഹാമാരിയുടെ സമയത്ത് വീടിനെ, നാടിനെ, കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെ, മക്കളെയൊക്കെ ഉപേക്ഷിച്ച് PPE കിറ്റിനുള്ളിൽ നമ്മളിവിടെ ഉരുകി തീർന്നവരാണ്. ആ സമയത്ത് നമുക്ക് സാലറി ഒന്നും അധികമായിട്ട് തന്നിട്ടില്ല. ആ സമയത്തെ സാലറിയാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. വർഷങ്ങളായി ജോലി ചെയ്ത് വിരമിച്ച ജീവനക്കാരുടെ റിട്ടയർമെന്റ് ആനുകൂല്യവും പിടിച്ചുവച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, വകുപ്പ് മേധാവികൾ എന്നിവർക്ക് നിരവധി തവണ പരാതി നൽകുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടും നടപടിയുണ്ടായില്ലെന്ന് റിട്ടയർ ചെയ്ത സ്റ്റാഫുകളും പറയുന്നു. 2023 March, May 31 ഞങ്ങൾ 3 പേര് സ്റ്റാഫ് നഴ്സുമാർ ഇവിടെ നിന്ന് റിട്ടയർമെന്റ് ആയി. ഞങ്ങളെ പറ്റി ഞങ്ങൾ CM ഓഫീസിൽ പേപ്പർ കൊടുത്തു, DME പേപ്പർ കൊടുത്തു, എല്ലാ മന്ത്രിമാർക്കും പേപ്പർ കൊടുത്തു. നിങ്ങളെ പരിഗണിക്കുക, എപ്പോഴാണ് പരിഗണിക്കുക? ഞങ്ങൾ മരിച്ച മണ്ണിൻ്റെ അടിയിൽ പോകുമ്പോഴോ? എല്ലാവർക്കും ഇല്ലേ കുടുംബം? ഞങ്ങൾക്ക് ലോൺ അടയ്ക്കണം വീടിൻ്റെ, നിങ്ങൾ അന്വേഷിച്ചോ യൂണിയൻ ബാങ്കിൽ. ആരടയ്ക്കും 31 പൈസ? അപ്പോൾ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഇനി വിശ്രമമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ മാത്രം തന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ വന്നിട്ട് ചേച്ചി ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒന്ന് എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാനിവിടെ വന്നിട്ട് ചെയ്യും, അതിൽ ഒരു മാറ്റവും ഇല്ല. ഇന്ന് ഞാൻ വീട്ടിൽ പോകും, ഞാനൊരു ദിവസം വരും, ഇവർ കാണൂല. അതുകൊണ്ട് സർക്കാരിനോട്, ഞങ്ങൾക്ക് സർക്കാരിനോടേ പറയേണ്ട ആവശ്യമില്ല. 2019 ശൈലജ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ആഗോളം നമ്മൾ സർക്കാരിൽ ഏറ്റെടുത്തു. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല മാഡം ഞങ്ങളെ സർക്കാർ ഏറ്റെടുക്കണം. ഞങ്ങൾക്ക് സഹകരണം മതിയായിരുന്നു, ഞങ്ങൾ അവരോട് ജയിച്ച് നമുക്ക് പൈസ തരുമായിരുന്നു. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ആനുകൂല്യം ലഭ്യമാകും വരെ പോരാടുമെന്ന് തന്നെയാണ് ജീവനക്കാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.